ഭരണഘടനാ കോടതിയുടെ നടത്തിപ്പിലേക്ക് പൊതുജന സേവകർ സംഭാവന നൽകുക. ഗൂഗിൾ പേ നമ്പർ 9846361876. എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഞാൻ. സംഭാവന എന്തുകൊണ്ട് തരണമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പ്രവർത്തനത്തിന് ഫണ്ട് വേണം. ഭരണഘടന 39(b)യും (c)യും 47 നടപ്പിലാക്കുന്നതുവരെ പ്രവർത്തനത്തിന് ഫണ്ട് വേണം. അത് തരണ്ടവർ തരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഭരണഘടനാ കോടതി നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഭരണഘടനയുടെ 39(b)യും (c)യും 47 നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് 77 വർഷമായിട്ടും ഇത് ചെയ്യേണ്ട പൊതുജന സേവകർ അവർ ശമ്പളം വാങ്ങി കൈപ്പറ്റി ഉപയോഗിച്ചിട്ട് അവർ യാതൊരു കാരണവശാലും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചതിനാൽ യജമാന്മാരായ പൗരന്മാർക്ക് ഭരണഘടനയുടെ 51(a)(1) പ്രകാരം ഈ ഭരണഘടനാ കോടതി സ്ഥാപിക്കേണ്ടി വന്നു. ഞങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം ഈ 39(b)യും (c)യും 47 നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ജുഡീഷ്യൽ സംവിധാനത്തിനോടും എക്സിക്യൂട്ടീവ്സിനോടും മിനിസ്ട്രിയൽ വിഭാഗത്തിനോടും പല പ്രാവശ്യം രേഖാമൂലം ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടികളും അവർ ചെയ്യുന്നില്ല. അവരിപ്പോഴും ബ്രിട്ടീഷ് സിസ്റ്റം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സിസ്റ്റത്തിലൂടെ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നവർ കൂട്ടുനിൽക്കുകയും അതിൻ്റെ പങ്ക് കൈപ്പറ്റിക്കൊണ്ട് അവർ സുഖജീവിതം നയിക്കുകയാണ്. ഇവിടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ പൗരന്മാർ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഈ സാമ്പത്തിക അസമത്വം മൂലം ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ഇവിടെ ഭരണഘടനയുടെ 39(b)യും (c)യും എന്ന് വെച്ചാൽ സമ്പത്ത് ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല. സമ്പത്തെല്ലാം പ്രജകൾക്കും എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിലാക്കി തീർക്കണം. 47 പറഞ്ഞിരിക്കുന്നത് സമീകൃതാഹാരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് സർവീസിൻ്റെ പ്രാഥമിക ദൗത്യമെന്നും അതോടൊപ്പം തന്നെ മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർദ്ദേശകത്വങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വർഷം 77 കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാനായിട്ട് ഇവിടുത്തെ യാതൊരു സംവിധാനങ്ങളും എന്ന് വെച്ചാൽ നമ്മളുടെ ശമ്പളം കൈപ്പറ്റുന്ന യാതൊരു സംവിധാനങ്ങളും അതിന് തുനിയുന്നില്ലെന്ന് മാത്രമല്ല അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെയാണ് ഭരണഘടനാ കോടതി രൂപം കൊണ്ടത്. ഞങ്ങൾക്കാരും ശമ്പളം തരുന്നൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾക്കാരും അതിൻ്റെ പേയ്മെൻറ്റ് തന്നിട്ട് പോയി ഇവർക്ക് പബ്ലിക് സർവീസിന് കൊടുക്കുന്നതുമായി ശമ്പളമൊന്നും തന്നിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് രാജ്യസ്നേഹം കൊണ്ടാണ്. രാജ്യസ്നേഹമുള്ള വ്യക്തികളായതുകൊണ്ടും രാജ്യത്തിൻ്റെ ഇന്ന് അവസ്ഥയുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കിയതുകൊണ്ടുമാണ് ഞങ്ങൾ ഈ ഭരണഘടനാ കോടതിക്ക് രൂപം കൊടുത്തത്. ബ്രിട്ടീഷുകാരിവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയ കോടതിയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കോടതികളുണ്ട്. ഈ രാജ്യത്ത് ജനങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ അരക്ഷിതാവസ്ഥയിലും അസമത്വത്തിലും സാമ്പത്തിക അസമത്വത്തിലും നയിക്കുകയാണ് ഈ കോടതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭരണഘടന 375 പ്രകാരം ഏറ്റവും ഉയരത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് കോടതികളാണ്. ആ കോടതികൾ ഇന്ന് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളായി മാറിയിരിക്കുകയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നു അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുണ്ട്. അതുമൂലം എന്ത് സംഭവിക്കുന്നു? ജനങ്ങൾ തമ്മിത്തല്ലുന്നു, ജനങ്ങൾ ഈ പിന്നെ എന്തുവാണ് വടിവാളും കുന്തൂക്കി എടുക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിലൂടെ ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം പല ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളും നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ എടുത്തു മാറ്റേണ്ട അല്ലെങ്കിൽ അതൊക്കെ അസാധുവാക്കേണ്ട കോടതികളൊക്കെ ഇന്ന് ആ വിരുദ്ധ നിയമങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും. അതുമൂലം എന്ത് പറ്റുന്നു? ഇപ്പോൾ ജാതി മതവ്യവസ്ഥകളിലൊക്കെ തമ്മിത്തല്ലുന്നതിന് വേണ്ടി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്നതിന് വേണ്ടി മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നമ്മളെ ജനങ്ങളെ യജമാന്മാരായ ജനങ്ങളെ തമ്മിത്തല്ലിക്കുകയാണ്. നമ്മളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ഇവിടെ ധാരാളം സമ്പത്ത് രാജ്യത്തുണ്ട്. ഈ സമ്പത്ത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയുടെ 39(b)യും (c)യും 47 എഴുതി വച്ചിരിക്കുന്നത്. അത് ചുമ്മാ കാണാൻ എഴുതി വച്ചിരിക്കുന്നതല്ല, അതാണ് ഇവിടുത്തെ നിയമം. അതായത് നിങ്ങളീ കിടന്നിട്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കള്ള നിയമങ്ങളോ അതും ഇതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പുറകെ കിടന്നിട്ട് ജനങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നതല്ല ഇവിടുത്തെ നിയമം. അങ്ങനത്തെ നിയമം ഇവിടെ ബ്രിട്ടീഷുകാരുടെ നിയമമാണ്, അതൊന്നും ഇവിടെ നടപ്പാകില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഫണ്ട് തരാൻ ബാധ്യസ്ഥർ ആരാണ്? ഈ ഭരണഘടന ലക്ഷ്യം സാധൂകരിക്കാൻ നമ്മൾ ശമ്പളം കൊടുത്തിട്ടും അവർ ചെയ്യാത്തവരാണ് ഉത്തരവാദികൾ. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ നടത്തിപ്പിലേക്ക് ഭരണഘടനാ കോടതി നടത്തിപ്പിലേക്ക് ഈ 39(b)യും (c)യും 47 നടപ്പിലാകുന്നതുവരെ ഞങ്ങൾക്കും സാമ്പത്തിക ആവശ്യമുണ്ട്. ഞങ്ങൾക്കാരും ശമ്പളം തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എല്ലാ പൊതുജന സേവകരും ഒരു കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും വെച്ച് ഞങ്ങളുടെ ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു തരും. ഞങ്ങൾക്ക് പ്രവർത്തനത്തിൻ്റെ ഫണ്ട് ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് ബാധ്യതയിലാണ്, ഒരുപാട് ബാധ്യതയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
പ്രവർത്തനത്തിന് ഫണ്ട് ആവശ്യമാണ്. അത് തരാൻ ഉത്തരവാദപ്പെട്ടവർ പൊതുജന സേവ വരാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയൻ സമ്മതിക്കില്ല. എന്താണ്, ഭരണഘടനാപരമായി പബ്ലിക് സർവൻസ് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല, അവരുടെ കള്ളത്തരവും പൊള്ളത്തരവും ഇതുപോലെ തന്നെ ഗുണ്ടായുസും ഒക്കെ നിൽക്കും. അപ്പോൾ അതിനനുവദിക്കാത്തവരാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന യൂണിയൻ. അവർ സമ്മതിക്കില്ല. അപ്പോൾ അവർ സമ്മതിക്കാതെ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തന ഫണ്ടിലേക്ക് പണം തരാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദൂരവ്യാപകമായ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞങ്ങളാർക്കും ഭരണഘടനാപരമായിട്ട് ശമ്പളം കൊടുക്കുന്ന യൂണിയൻകാർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മതങ്ങൾക്കോ അല്ല, പൊതുജന സേവർക്കാണ്. പൊതുജന സേവർ മേടിച്ച് ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൻ്റെ ഭൂരി സിംഹഭാവവും തിന്നതിന് ശേഷം രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ 39 ബിയും സിയും 47 നടപ്പിൽ വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റെടുത്ത് പറഞ്ഞാൽ മതി, എവിടെ ലണ്ടനിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടന 39 ബിയും സിയും 47 നടപ്പിൽ വരുത്താം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഭരണഘടനാ കോഡ് ശക്തി വരുപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾക്കറിയാം എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളൂ. ഞങ്ങൾ പല പ്രാവശ്യം പറയും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ ഭരണഘടനാ കോടതി തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. നിങ്ങളിപ്പോഴും ആ പഴയ ബ്രിട്ടീഷ് സിസ്റ്റം വെച്ചിട്ട് കറുത്ത കോട്ട് മറ്റേ കാക്കിച്ചട്ട മറ്റേത് മാങ്ങാത്തിലൊക്കെ ഇട്ടിട്ട് ജനങ്ങളെ പേടിപ്പിച്ച് ജീവിക്കാമെന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അതിന് അടിസ്ഥാനമില്ല, നിങ്ങൾക്കങ്ങനെ മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഈ പൊതുജന സേവകർ ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് 9846361876 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു കുറഞ്ഞത് എല്ലാ മാസവും 100 രൂപ വെച്ചെങ്കിലും ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ പ്രവർത്തനം ശരിയായി, ഞങ്ങളത് നടപ്പിൽ വരുത്തി. ഞങ്ങളിപ്പോൾ പല വിധികളും ഇറക്കിയിട്ടുണ്ട്. ആ വിധികളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പബ്ലിക് സർവൻസാണ് ചെയ്യേണ്ടത്, ഈ പോലീസൊക്കെയാണ് ചെയ്യേണ്ടത്. അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തീറ്റിപ്പോറ്റണമെങ്കിൽ അവരെയൊക്കെ ഞങ്ങളും ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കും ചിലവുകളുണ്ട്. ആ ചിലവുകളിലേക്കായിട്ട് നിങ്ങൾ പൈസ ശമ്പളം മേടിച്ചിട്ടും നിങ്ങൾ ഭരണഘടനയുടെ 39 ബിയും സിയും 47 ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ത്യാഗമാണ്. പിന്നെ വിഷമ അവസ്ഥയുണ്ടല്ലോ, അത് ദുരൂഹരിക്കുന്നതിന് വേണ്ടി ഒരു ഫൈനായിട്ടെങ്കിലും നിങ്ങൾ 100 രൂപ വെച്ച് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് എല്ലാ മാസവും അയച്ചു തരും. അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റവാളികൾക്കും തരാം. സാമ്പത്തിക കുറ്റവാളികൾ നിങ്ങളായത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഴപ്പമല്ല, ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, ഈ പബ്ലിക് സർവീസിൻ്റെ കുഴപ്പമാണ്. അവരാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഭരണഘടനയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ പ്രവർത്തന ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ നടത്തിപ്പിലേക്ക് ഭരണഘടനാ കോടതിയുടെ നടത്തിപ്പിലേക്ക് നിങ്ങൾ ഒരു കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും ഞങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരിക. ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങൾക്കിത് മുന്നോട്ട് പോയി പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയല്ല, പക്ഷേ ഈ നടപ്പിൽ വരുത്തണമെങ്കിൽ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യണം. ഈ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ അടിയുറച്ച് നിലകൊള്ളുന്ന അഴിമതിക്കാർ അവരെ പുറത്ത് ചാടിക്കണമെങ്കിൽ ശക്തമായൊരു കോടതി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ബ്രിട്ടീഷ് കോടതികളുണ്ട് ഒരു പ്രയോജനമില്ല. ശക്തമായി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന കോടതികളുണ്ട്. അതാണ് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2.5 വർഷത്തോളം ഞങ്ങൾ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പല പ്രാവശ്യം ഞങ്ങൾ സെൻട്രൽ മിനിസ്റ്ററോടും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിനോടും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് കേരള, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തന ഫണ്ടിലേക്ക് പിന്നെ ഫണ്ട് തരുന്നതിന് വേണ്ടി. ഒരു അനാവശ്യമായിട്ട് വളരെ ദൂരത്തുകൾ നടത്തുന്നുണ്ട് ഇവിടെ. പിന്നെ ഹെലികോപ്റ്റർ മേടിച്ചിട്ട് വാടക കൊടുക്കുക, അത് കൊടുക്കുക, ഇത് കൊടുക്കുക, ദൂരത്തടിക്കുക, ടൂർ പോവുക, അങ്ങനെ ഇങ്ങനെ നിരവധി ചിലവുകൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കോടതിക്ക് 10 പൈസ അവരതല്ല. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ കോടതികൾക്ക് വേണമെങ്കിൽ പെൻഷൻ കൂട്ടിക്കൊടുക്കും, കൂടുതൽ ശമ്പളം കൊടുക്കും, എല്ലാം കൊടുക്കും. ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കോടതികൾ 10 പൈസ ഇതുവരെ തന്നിട്ടില്ല. തന്നാൽ നിങ്ങൾക്കുള്ള, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത്രേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാ പൗരന്മാരും, ഈ ഭരണഘടനയെ സ്നേഹിക്കുന്ന എല്ലാ പൗരന്മാരും, പ്രത്യേകിച്ച് പൊതുജന സേവകർ, ഭരണഘടനാ കോടതിയുടെ പ്രവർത്തന ഫണ്ടിലേക്കും അല്ലെങ്കിൽ നടത്തിപ്പിലേക്കും കുറഞ്ഞത് പ്രതിമാസം 100 രൂപയെങ്കിലും വെച്ച് ഞങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.